ഒമ്പതാം ക്ലാസ്സിലെ തേർഡ് ചാപ്റ്റർ ആയ ബാങ്ക് ചിത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. മോഡേൺ ഒളിമ്പിക് മോട്ടോ. ദ മോട്ടോ ഓഫ് ദ മോഡേൺ ഒളിമ്പിക്സ് ഇസ് സിറ്റിയസ് ആൾട്ടിയസ് ഫോർട്ടിയസ് ഇൻ ലാറ്റിൻ ലാംഗ്വേജ് വിച്ച് മീൻസ് ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ. നിങ്ങൾക്ക് ഒളിമ്പിക്സ് ഗെയിംസ് അറിയാമായിരിക്കും. ആ ഒളിമ്പിക് ഗെയിംസിൻ്റെ മോഡേൺ ഒളിമ്പിക്സിൻ്റെ മോട്ടോ ആണ് സിറ്റിയസ് ആൾട്ടിയസ് ഫോർട്ടിയസ് അഥവാ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ എന്ന് പറയുന്നത്. ഹൗ ഡസ് സെൽഫ് ബിലീഫ് ഡ്രൈവ് ആൻ അത്ലീറ്റ് ടു റീച്ച് ദ സീനിയത്ത് ഓഫ് ഹിസ് ഗ്ലോറി. സെൽഫ് ബിലീഫ് സ്വയം വിശ്വാസം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള വിശ്വാസം ഒരു അത്ലീറ്റിനെ അയാളുടെ ഗ്ലോറിയുടെ മുകളിലെത്തിക്കുന്നത് എങ്ങനെയാണ്? ലെറ്റ്സ് എൻജോയ് ദ സോങ്. നമുക്ക് എന്ത് ചെയ്യാം, സോങ് ഒന്ന് വായിച്ചു നോക്കാം. അതിന് മുൻപേ, ദ സോങ് വാസ് പെർഫോംഡ് ബൈ പോപ്പുലർ കനേഡിയൻ സിംഗേഴ്സ് ബ്രയൻ ആഡം ആൻഡ് നെല്ലി ഫുട്ടാഡോ ഇൻ ഓപ്പണിംഗ് സെറമണി ഓഫ് ദ 2010 വിന്റർ ഒളിമ്പിക്സ് അറ്റ് ബി സി പ്ലേസ് സ്റ്റേഡിയം ഇൻ വാൻകൂവർ ബ്രിട്ടീഷ് കൊളംബിയ കാനഡ ആസ് എ ട്രിബ്യൂട്ട് ടു ദ അത്ലീറ്റ്സ് പ്രസൻറ്റഡ് ദെയർ. 2010 വിന്റർ ഒളിമ്പിക്സിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒളിമ്പിക്സിൽ പോപ്പുലർ കനേഡിയൻ സിംഗേഴ്സായ ബ്രയൻ ആഡവും നെല്ലി ഫൊട്ടാഡോവും പാടിയ പാട്ടാണ്, ഒരു ഓപ്പണിംഗ് സെറമണിയിൽ പാടിയ പാട്ടാണ് നമുക്ക് ഇന്ന് ഈ കവിതയായിട്ട് പഠിക്കാനുള്ളത്. രണ്ടുപേരും വാൻകൂവർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ജനിച്ചവരാണ്. അപ്പോൾ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പോയത്തിലേക്ക് പോകാം. യു ആൻഡ് ഐ ടുഗദർ വി റീച്ച് ഫോർ ദ സ്കൈ. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ്, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്ലേയിങ് ദ ഗെയിം. നീയും ഞാനും ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ, ആകാശത്തിലേക്ക് പോകാം. ജയിക്കുന്നതല്ല കാര്യം, ഗെയിം കളിക്കുന്നത് അല്ലെങ്കിൽ പങ്കെടുക്കുന്നതാണ് കാര്യം. ഇവിടെ ലോകത്തെമ്പാടുമുള്ള ഒളിമ്പിക്സ് അത്ലീറ്റുകളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു പാട്ടാണ് ഇത്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ആകാശത്തിലേക്ക് പറക്കാം, അതായത് ഉയരത്തിലേക്ക് പോകാം. പിന്നെ പറയുന്നു ജയിക്കുന്നതല്ല പങ്കെടുക്കുന്നതാണ് അഥവാ കളിക്കുന്നതാണ് ഇവിടെ പ്രധാനമെന്ന്. ഫ്രം ദ ഈസ്റ്റ് ഫ്രം ദ വേസ്റ്റ് ഈച്ച് ഓഫ് അസ് ട്രൈയിങ് അവർ ബെസ്റ്റ്. ഈസ്റ്റിൽ നിന്ന് വന്നവരാവട്ടെ വെസ്റ്റിൽ നിന്ന് വന്നവരാവട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബെസ്റ്റ്, നമുക്ക് കഴിയാവുന്നത്ര നമുക്ക് എന്ത് ചെയ്യാം, പരിശ്രമിക്കാം. ചേസിങ് എ ഡ്രീം ബേണിംഗ് ടു ഫ്ലോ ദ ഫ്ലെയിം. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡ്രീമിനെ ചേസ് ചെയ്യാം. നമ്മുടെ ഹൃദയത്തിൽ കത്തുന്ന ആ ഒരു ബേണിംഗ് ഫ്ലെയിം, ഫ്ലെയിമിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. അതായത് നമുക്ക് മനസ്സിലെ ആവേശങ്ങളെ പിന്തുടർന്ന് പോകാം. ബാങ്ക് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. പെരുമ്പറയെ മുഴക്കൂ. എങ്ങനെ മുഴക്കാൻ, കുറച്ചുകൂടി ഉച്ചത്തിൽ മുഴക്കൂ. ഈ ലോകം അത് കേൾക്കട്ടെ, ഈ ലോകം അത് കേൾക്കട്ടെ. ഇവിടെ ബാങ്ക് ദ ഡ്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു മോട്ടിവേഷനാണ് അത്ലീറ്റ്സുകൾക്ക് വേണ്ടി. നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ ചെണ്ട കൊട്ടില്ലേ, അതേപോലെ ഒരു സംഭവമാണ് ഈ ബാങ്ക് ദ ഡ്രം എന്ന് പറയുന്നത്. സിംഗ് ദ സോങ് എ ലിറ്റിൽ ലൗഡർ സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. പാടുന്ന പാട്ടിനെ കുറച്ചുകൂടി ഉച്ചത്തിൽ പാടൂ. ഈ ലോകം അത് കേൾക്കട്ടെ, ഈ ലോകം അത് കേൾക്കട്ടെ. ഫ്രം നിയർ ഫ്രം ഫാർ ഇറ്റ്സ് ക്ലിയർ വേർ എവർ യു ആർ. അടുത്ത് നിന്നുള്ളതാവട്ടെ ദൂരെ നിന്നുള്ളതാവട്ടെ, നീ എവിടെ നിന്നായാലും ഇത് നിനക്ക് വ്യക്തമാകും. ദിസ് ഈസ് യുവർ മൊമെന്റ് യുവർ ടൈം ടു റൺ ലൈക്ക് ദ വിൻ. ഇതാണ് നിൻ്റെ അവസരം, കാറ്റിനെ പോലെ ഓടാനുള്ള നിൻ്റെ അവസരം. ഡ്രീം ബിഗ് എയിം ഹൈ ഈവൻ ബിലീവ് യു ക്യാൻ ഫ്ലൈ. വേറെ ചിന്തിക്കൂ അല്ലെങ്കിൽ വലിയ ഡ്രീംസ് കാണൂ, വലിയതായിട്ട് എയിം ചെയ്യൂ. ഈവൻ ബിലീവ് യു ക്യാൻ ഫ്ലൈ നിനക്ക് പറക്കാനാകും എന്ന് പോലും നീ കരുതൂ. ഗീവ് ഇറ്റ് യുവർ ഓൾ ലെറ്റ് ദ ഗെയിംസ് ബിഗിൻ. നിൻ്റെ കയ്യിലുള്ളതെല്ലാം നീ പുറത്തെടുക്കൂ. നമുക്കെന്ത് ചെയ്യാൻ, ഗെയിംസ് തുടങ്ങാം. ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഈ രാജ്യത്തു നിന്നുള്ളതായത്, അതായത് ഒളിമ്പിക്സ് ഗെയിം നടക്കുന്ന രാജ്യത്തിൽ നിന്ന് വന്നവരായാലും പുറത്തുള്ള രാജ്യത്തിൽ നിന്ന് വന്നവരായാലും നിങ്ങൾക്കത് ക്ലിയറാവും. കാരണം ജയിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്നാരും വിചാരിക്കരുത്. ജയവും തോൽവിയുമെല്ലാം പിന്നെ വരുന്നതാണ്. പങ്കെടുക്കുക എന്നതാണ് ഇവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും വലുത് എന്നാണ് ഇവിടെ പറയുന്നത്. നിനക്ക് വലിയ രീതിയിൽ സ്വപ്നം കാണാൻ കഴിയും, വലിയ രീതിയിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയിം ചെയ്യാൻ കഴിയും. നിനക്ക് പറക്കാൻ പോലും പറ്റുമെന്ന് നീ കരുതൂ. നിൻ്റെ ഉള്ളിലുള്ളതെല്ലാം നീ പുറത്തെടുക്കൂ. ബാങ്ക് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. ജമ്പ് അപ്പ് എ ലിറ്റിൽ ഹയർ സോ ദ ഹോൾ വേൾഡ് ക്യാൻ സീ യു. ദ ഹോൾ വേൾഡ് ക്യാൻ സീ യു. ഡ്രംസിനെ കുറച്ചുകൂടി ലൗഡറായിട്ട് ബാങ്ക് ചെയ്യൂ. ഈ ലോകം നിന്നെ അത് കേൾക്കട്ടെ, ഈ ലോകം അത് കേൾക്കട്ടെ. കുറച്ചുകൂടി ഉയരത്തിൽ ജമ്പ് ചെയ്യൂ. ഈ ലോകം അത് കാണട്ടെ, ഈ ലോകം അത് കാണട്ടെ. സി യു എന്നതിന് പകരമാണ് സിയ എന്നിവിടെ കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടി ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു വാക്കാണ്. സിംഗ് ദ സോങ് എ ലിറ്റിൽ ലൗഡർ
സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ, ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. പാട്ടിനെ കുറച്ചുകൂടി ഉറക്കെ പാടൂ, ഈ ലോകം അത് കേൾക്കട്ടെ, ഈ ലോകം അത് കേൾക്കട്ടെ. ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ ഫോർ ദ ഹോൾ വേൾഡ് ടു ഹിയർ, ദ ഹോൾ വേൾഡ് ടു ഹിയർ. ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ, ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. സിംഗ് ദ സോങ് എ ലിറ്റിൽ ലൗഡർ സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ, ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. റിപ്പീറ്റ് ബാങ് ദ ഡ്രം. ഇവിടെ ലാസ്റ്റത്തെ കുറച്ച് സ്റ്റാൻസുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിനെയാണ് റിഫ്രെയിം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ റൈമിംഗ് സ്കീം, റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്ന കോൺസണൻസ്, അലിട്രേഷൻ എന്ന് പറയുന്ന പോലെ ഒരു വാക്കാണ് ഈ റിഫ്രെയിം എന്ന് പറയുന്നത്. അതായത് പാട്ടിലെ വരികൾ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അവയാണ് റിഫ്രെയിം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള റൈമിംഗ് സ്കീം ഇല്ലാതെ ഫ്രീ വേഴ്സിൽ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് ഇത്. ഈ കവിതയിൽ നമുക്ക് അലിട്രേഷനും സിമിലിയും കോൺസണൻസും റിഫ്രെയിമുകളും കാണാം. യുവർ ടൈം ടു റൺ ലൈക്ക് ദ വിൻ എന്ന് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ സിമിലി എന്ന് പറയുന്നത്. സിംഗ് ദ സോങ് എ ലിറ്റിൽ ലൗഡർ, അതിൽ സിംഗിൻ്റെയും സോങ്ങിൻ്റെയും എസ് എന്ന് പറയുന്ന വാക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നു, അത് അലിട്രേഷനാണ്. അതിൻ്റെ താഴെയുള്ള വരി നിങ്ങൾ കണ്ടില്ലേ, സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ എന്ന് കൊടുത്തിരിക്കുന്നത്, അതിൽ ഹോളും വേൾഡും അതിലുള്ള ചില കോൺസണൻ്റ് വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്കതിനെ കോൺസണൻസ് എന്ന് പറയാം. ഒരു പ്രത്യേക തരത്തിലുള്ള റൈമിംഗ് വേർഡ്സിൻ്റെ പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കാണാം. പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്നത് പോലുള്ള റൈമിംഗ് പാറ്റേൺ അല്ല. ലാസ്റ്റ് സ്റ്റാൻസ് നിങ്ങൾ നോക്കിക്കോളൂ, ലൗഡർ ഹിയർ ഹിയർ ലൗഡർ, ഈ ഒരു രീതിയിലാണ് ഇതിൽ റൈമിംഗ് പാറ്റേൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കവിതയുടെ ഒറിജിനൽ വേർഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടി ഒന്ന് ചെന്ന് കാണുക.